ഡേവിഡ് വളരെ മോശം കുട്ടികളാണ്. അതുകൊണ്ടാണ് അയാൾ അദ്ദേഹം പരാമർശിക്കുന്നത്. അയാളത് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ബോധ്യമില്ലായ്മ, അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ കൊണ്ട് അതിന് ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കില്ല. ആ സീൻ കണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടെയാണ് അയാൾ ആ സീനിൽ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിളിക്കുന്ന അയാളുടെ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ, വാക്കിന്റെ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാൽ ഒരു മോശം വാക്കുമല്ല, അങ്ങനത്തെ ഒരു പ്രീകൺസീവ്ഡ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്ന ആ ക്യാരക്ടർ അത്ര എല്ലാം തന്നെയല്ല. അവൻ പല മോശം കാര്യങ്ങളും പറയും, അതന്നെ നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നു. പക്ഷെ അവസാനമായി ആവുമ്പോഴത്തേക്കും അയാൾ എന്തെങ്കിലും റിഡംപ്ഷൻ സംഭവിക്കുന്നു. സിനിമ തുടങ്ങുമ്പോൾ ത്രില്ലർ ഫേസ് ഉണ്ടല്ലോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം, ഡേവിഡ് പഠിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം അതിലൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിലൊരു അയാളുടെ റിയലൈസേഷൻ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും, അവിടേക്ക് ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു നടന്നില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചും കൂടി, സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പൾസേറ്റിംഗ് ആക്കാൻ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മുടെ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഇതൊരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ് നമ്മള്, എന്നുവെച്ചാൽ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയാം എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം സ്ഥിരം ബാറ്റൽ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർ കൊടുക്കാം എന്നുള്ളൊരു തോന്നുന്നു. സിനിമ വീണ്ടും വീണ്ടും കാണാൻ, വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററോട് എത്തുമ്പോൾ, അതായത് നമ്മൾ ബാക്കിയുള്ളത് കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററോട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ കുറച്ചുകൂടെ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഞങ്ങൾ സിനിമയുടെ വിജയമായിട്ട് കരുതുന്നു. അല്ല, അത് പുലി വളരെ സ്പോട്ടി ആയിട്ടുണ്ട്. എന്താ പറയാ, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇരുപത് പ്രശ്നമായിട്ട് തോന്നില്ല, കൂടി ഇരുപത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കുട്ടികളെ എൻജോയ് ചെയ്ത പുള്ളിയെ ക്യാരക്ടർ ചെയ്തു. എന്നെക്കാളും സാറായിട്ട് കൂടുതലായിട്ടുള്ള സുരേഷായിട്ടാണ് സുരേഷിനോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു കാര്യം, ഞങ്ങള് ഒരു ദിവസമല്ല കുറെ ദിവസങ്ങള് ഷൂട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഫണ്ടായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. സീരിയസ് ഒരു മനുഷ്യനാണ് തോന്നുകയാണെങ്കിലും ഭയങ്കര രസമുള്ള പെർസൻസും ഇവർ രണ്ടുപേരുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര ഓർക്കായി തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാങ്കിങ് പോലത്തെ, അപ്പൊ ആൾക്കാർ നല്ല ഹ്യൂമസെൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ പുള്ളി സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളി വരെ ഹാപ്പി ആയിട്ട് നോക്കിയ സമയത്ത് അങ്ങനെ പുള്ളിക്കൊരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞാൻ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ആ കഥാപാത്രം, ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ അറിയില്ല. എനിക്ക് അത് മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അതൊരു ക്യാരക്ടറായിട്ടുള്ള തിരിഞ്ഞെടുത്ത് പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പോൾ നമ്മള് വലിയ വലിയ ആളുകൾക്ക് കമലാസിനുള്ള ആളുകൾക്ക് ചെയ്യുന്നതാണ് മൂന്ന് വേഷം ഒരു സിനിമയിൽ തന്നെ. അപ്പൊ ഞാൻ ചെയ്ത ശരിയാവുമെന്നൊക്കെയാണ് ഞാൻ അത് ചിന്തിച്ചത്. പക്ഷെ അതിനെ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന, ഞാൻ ഒരു ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നുള്ളൊരു അവകാശമാണെന്നില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി ആളുകൾ എന്റർടൈൻമെന്റ് പ്രേക്ഷകർ ആളുകൾക്കാണെങ്കിലും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മൾ സ്വപ്നം കണ്ടതിനൊക്കെ പൂർണ്ണ സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കാരണം കുറച്ച് പോസ്റ്ററുകൾ ഒരേ ഒരു ടീസറും മാത്രമേ ആ സിനിമ പറയാനൊക്കെ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്.
ഉദ്ദേശത്തോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ അത് ആ രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു കാണാൻ ശ്രമിക്കുന്നില്ല.